അതിഭയങ്കരമായ ഉക്രൈൻ റഷ്യ യുദ്ധം പോലും 6 മണിക്കൂർ നേരം നിർത്തിവെപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. യുദ്ധമുഖത്തകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി രക്ഷിക്കാനായിരുന്നു യുദ്ധം 6 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് റഷ്യ യുക്രൈനിൽ നടത്തിവന്ന യുദ്ധം പോലും 6 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കുകയുണ്ടായി. ഒരു യുദ്ധം പോലും നിർത്തിവെപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്തുണ്ടെന്ന് കാട്ടി ഇന്ത്യയെ വാനോളം പുകഴ്ത്തുകയാണ് സമൂഹ മാധ്യമങ്ങൾ. യുദ്ധം നിർത്തിവെക്കാൻ സാധിച്ച ആ നിമിഷങ്ങളും ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് വേണ്ടിയുള്ള ഇന്ത്യയുടെ കരുതലുമെല്ലാം ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയെക്കുറിച്ചാണ് കാട്ടുന്നത്. മറ്റൊരു ലോകശക്തിക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇന്ത്യ നയതന്ത്ര ഇടപെടലിലൂടെ നേടിയെടുത്തത് രാജ്യത്തിന്റെ യശസ് ഉയർത്തിക്കാട്ടിയതായാണ് സമൂഹ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത്. ശക്തമായ അധിനിവേശം നടക്കുന്ന ഖാർക്കീവിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനായിരുന്നു യുദ്ധം 6 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടത്. അതിഭയങ്കരമായ ഈ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് റഷ്യയെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ അത്ഭുതത്തോടെ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു യുദ്ധം നിർത്തിവെച്ച നടപടി. ഇന്ത്യൻ പൗരന്മാരെ അടിയന്തരമായി മാതൃരാജ്യത്തേക്ക് തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഇരു നേതാക്കളും ചർച്ച നടത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി പുലർത്തുന്ന ഈ ബന്ധം ഇന്ത്യൻ രക്ഷാ ദൗത്യത്തിന് തുണയെന്നാണ് ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന സൗഹൃദം മറ്റ് രാജ്യങ്ങളും മാതൃകയാക്കേണ്ടതാണെന്നും സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു. യുദ്ധമുഖത്ത് നിന്ന് ഇന്ത്യൻ പതാകയേന്തി ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പാക് വിദ്യാർത്ഥികളുടെ അടക്കം വീഡിയോകളും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇന്ത്യക്കാർക്ക് മറ്റ് രാജ്യങ്ങൾ നൽകുന്ന ആദരവിന്റെയും പരിഗണനയുടെയും ബഹുമാനത്തിന്റെയും നേർസാക്ഷ്യമാവുകയാണ് ഇത്തരം അനുഭവങ്ങൾ തന്നെ. യുദ്ധം നിർത്താൻ ഇന്ത്യ റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടണമെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര ശക്തി എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുമാത്രമല്ല, തങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റിൽ നിന്ന് ഇന്ത്യയുടെതൊഴികെ അതിൽ പങ്കാളികളാകുന്ന എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ നീക്കം ചെയ്ത റഷ്യയുടെ നടപടിയും ലോകം ആശ്ചര്യത്തോടെയാണ് വീക്ഷിച്ചത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയെ ഒഴിച്ച് തങ്ങളെ എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ റഷ്യ നീക്കം ചെയ്ത വാർത്തകൾ പുറത്തു വന്നത്. അതായത്, ഇതിൽ നിന്ന് തന്നെ മോദിയുടെ ഇന്ത്യ വില കുറച്ച് റഷ്യയ്ക്ക് കാണാൻ ആകില്ല എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇന്ത്യക്കാർക്ക് റഷ്യ പ്രത്യേക പരിഗണനയും നൽകിയിരുന്നു. എന്നിരുന്നാലും റഷ്യയുടെ സൈനിക നടപടിയെ ഇന്ത്യ വിമർശിച്ചിരുന്നു. മനുഷ്യജീവനെടുത്ത് ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ല എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തത്. റഷ്യയെ തള്ളിയതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ സംഘർഷം അവസാനിക്കില്ല എന്നും നയതന്ത്ര പരിഹാരമാണ് വേണ്ടതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനെതിരെ യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണയ്ക്കാത്തത് സമാധാനത്തിന് ഇടം കൊടുക്കാനാണ്. അതിനാൽ തന്നെയാണ് ഒരു വിഭാഗത്തിന്റെയും ഭാഗമാകാത്തതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. യുക്രൈനിൽ നിന്ന് സൈനിക പിന്മാറ്റം ആവശ്യപ്പെടുന്ന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നായിരുന്നു ഇന്ത്യ വിട്ടുനിന്നത്. ഇന്ത്യ വിട്ടുനിന്നത് രാജ്യാന്തര വേദികളിൽ തന്നെ വൻ ചർച്ചയ്ക്ക് ഇടയൊരുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ഇന്ത്യ പറഞ്ഞത് യുക്രൈനിലെ 20,000-ൽ അധികമുള്ള ഇന്ത്യക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഇന്ത്യക്ക് പ്രധാനമാണെന്നായിരുന്നു. അതിനാൽ തന്നെ സമാധാനത്തിന് ഇടം കൊടുക്കാനാണ് ഇന്ത്യ പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ മോദി സർക്കാർ മികച്ച നയതന്ത്ര ബന്ധമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതും ഇന്ത്യൻ പൗരന്മാരുടെ വിലപ്പെട്ട ജീവന് വേണ്ടി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.